സീതയെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് ഹനുമാൻ യാത്ര ചോദിക്കുകയാണ്. വിട തരിക ജനനി വിടകൊൾവാനടിയനു വേഗേന ഖേദം വിനാ വാഴുക സന്തതം ഭവതു ശുഭമയി തനയ പഥിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനി സ്വസ്ത്യസ്തു പുത്രതേ സുസ്ഥിരശക്തിയും അനില തനയനും അഖില ജനനിയൊടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. അല്ലയോ ജനനി, അമ്മേ, എനിക്ക് വിട തരിക. ഇപ്പോൾ വിട കൊള്ളുവാൻ, വേഗേന വിട കൊള്ളുവാൻ അടിയന് വിട തരണമേ. ഒരു ദുഃഖവും കൂടാതെ ഇവിടെ കഴിഞ്ഞാലും. അല്ലയോ പ്രിയപ്പെട്ടവനെ, ഭവതു ശുഭം. ഹേ തനയ, അല്ലയോ മകനെ, നിനക്ക് നല്ലത് വരട്ടെ. നിനക്ക് വഴിയിൽ എല്ലാ മംഗളവും സംഭവിക്കട്ടെ. വേഗം തന്നെ ഭർത്താവിനെ ഇങ്ങോട്ട് വരുത്തിയാലും. നീ ഈ ലോകത്തിൽ ചിരകാലം ജീവിക്കട്ടെ. ഇങ്ങനെ സീതയാൽ അനുഗ്രഹിക്കപ്പെട്ട് ആശീർവചനങ്ങൾ ഏറ്റുവാങ്ങി ആ ഹനുമാൻ പതുക്കെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. തുടർന്ന് ചെറുതകലയൊരു വിടപിശിഖിരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിചിതശ്രമം പരപുരിയിലൊരു നൃപതികാര്യാർത്ഥമായ അതിപാടവമുള്ളൊരു ദൂതൻ നിയോഗിക്കിൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയെ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയും ഇതു സുദൃഢമിതി ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊട്ടിച്ചു തുടങ്ങിനാൻ. സീതയോട് വിട വാങ്ങി അധികം ദൂരെയല്ലാതെ ഒരു വൃക്ഷക്കൊമ്പിലിരുന്നു ഹനുമാൻ. എന്നിട്ട് ചിന്തിച്ചു, ഞാൻ മറ്റൊരു പുരത്തിലാണ് വന്നിട്ടുള്ളത്, അതും ശത്രുവിൻ്റെ പുരത്തിൽ. രാജാവിൻ്റെ കാര്യത്തിനായിക്കൊണ്ടാണ് വന്നത്. രണ്ടർത്ഥം: ഒന്ന്, ശ്രീരാമചന്ദ്രൻ്റെ കാര്യം; രണ്ട്, സുഗ്രീവൻ്റെ കാര്യം. രണ്ട് രീതിയിലായാലും നൃപതി കാര്യം എന്നുള്ളത് യോജിക്കും. ഇപ്പോൾ രാമകാര്യാർത്ഥമായി വന്നവനാണ്, പോരെങ്കിൽ വാനര രാജാവ് സുഗ്രീവൻ പറഞ്ഞയച്ചിട്ട് വന്നവനാണ്. അങ്ങനെയുള്ള ഒരു ദൗത്യം, ഏൽപ്പിക്കപ്പെട്ടൊരു ദൂതൻ വന്നാൽ ആ രാജശാസനമനുസരിച്ച് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ചെയ്യണം. ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന് വിരുദ്ധമല്ലാത്ത തൻ്റെ ഹൃദയത്തിൻ്റെ കൗശലമനുസരിച്ചുള്ള അപരമായൊരു കാര്യവും ചെയ്യാൻ സാധിച്ചാൽ അത് ഉത്തമമാണ്. അത് ചെയ്യുന്നവനാണ് ഉത്തമൻ. അതിനെന്താണ് വഴി? അഖില രാക്ഷസന്മാരുടെയും ഈശ്വരനായ രാവണനെ നേരിലൊന്ന് കാണണം. എന്നിട്ട് രാവണനോട് സംസാരിക്കണം. എന്നിട്ട് വേണം തിരിച്ചു പോകേണ്ടത്. അതിനെന്ത് വഴി? ഇതാണ് ആലോചിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ വിഷയം, ഏതൊരു ദൗത്യമാണോ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടത് അത് ഒരു വിരളതയുമില്ലാതെ ചെയ്യണം. അത് താൻ ചെയ്തു കഴിഞ്ഞു. രാത്രി വന്ന് ആരും കാണാതെ തൻ്റെ ദൗത്യം നിർവഹിച്ചു പോയാൽ അതിലൊരു ധീരതയുണ്ടോ? അതൊരു ഭീരുത്വമല്ലേ? അപ്പോൾ തൻ്റെ സാന്നിധ്യം അറിയിക്കണം. തൻ്റെ സാന്നിധ്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞയച്ച രാജാവിൻ്റെ സാന്നിധ്യമാണ് എന്ന് മാത്രമല്ല, നിശ്ചയമായും സാക്ഷാൽ രാജാവിനെ തന്നെ കണ്ട് ഇവിടെ രാവണൻ നേരിൽ സംസാരിക്കാൻ കഴിയണം. അങ്ങനെ ചെയ്താൽ അത് ഉത്തമമായിരിക്കും. ഇപ്രകാരം ഹനുമാൻ നിശ്ചയിച്ചു. അങ്ങനെ രാവണനെ കാണാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചു. അതിന് വഴി കണ്ടെത്തിയതാണ് അവിടുത്തെ ആരാമം. മനോഹരമായ പൂന്തോട്ടം തകർക്കാൻ ആരംഭിച്ചു. അവിടുത്തെ പൂന്തോട്ടങ്ങളൊക്കെ തകർത്താൽ തീർച്ചയായിട്ടും ആ വാനരനെ അവർ പിടിച്ചു കൊണ്ടുപോയി രാജാവിന് മുമ്പിൽ ഹാജരാക്കും.
അപ്പോൾ രാജാവിനെ കണ്ട് സംസാരിക്കാം. ഇതാണ് കണക്ക് കൂട്ടൽ. അങ്ങനെ അവിടുത്തെ ആരാമം തകർക്കാൻ തുടങ്ങി. മിഥില നൃപമകൾ മരൂമതിവിമല ശിംശവാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫല സഹിത ഗുൽമവല്ലി തരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ ജനനി വഹ ഭയജനന നാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖിലതിശിതിവി ഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. സീത ഇരിക്കുന്ന ആ ഉദ്യാനം മാത്രം ഒഴിവാക്കി, ആ പരിസരം മാത്രം ഒഴിവാക്കി, സമീപസ്ഥവും ദൂരെയുള്ളതുമായ എല്ലാ പൂന്തോട്ടങ്ങളും വൃക്ഷങ്ങളും എല്ലാം പൊട്ടിക്കാൻ ആരംഭിച്ചു ഹനുമാൻ. അതിലെല്ലാം താമസിച്ചിരുന്ന പക്ഷികളും മറ്റു മൃഗങ്ങളും എല്ലാ ദിക്കിലേക്കും ഓടാനും പറക്കാനും ആരംഭിച്ചു. വൃക്ഷങ്ങൾ പൊട്ടി വീഴുന്ന ശബ്ദം, മൃഗപക്ഷികൾ ഭയഭീതരായി ഗർജിച്ചുകൊണ്ട് ഓടുന്ന ശബ്ദം, എങ്ങും അവിടെ ഭീഷണമായ ശബ്ദം വ്യാപിച്ചു. അങ്ങനെ ഹനുമാൻ അവിടുത്തെ ആരാമങ്ങളെല്ലാം തകർക്കുകയാണ്. തുടർന്ന് എന്താണ് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.